ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെയുള്ള ഏതൊക്കെ ഫ്രൂട്ട്സാണ് ഞാൻ പറിക്കാൻ പോകുന്നത് കാണണ്ടേ, സ്റ്റേ ട്യൂൺഡ്. നമുക്ക് ഫ്രൂട്ട്സ് പറിക്കാൻ വാ. ഒരു ഫ്രൂട്ട് മാത്രമല്ല, ഞാൻ രണ്ട് മൂന്നെണ്ണം പറിക്കുന്നതാണ്. മുള്ളാത്ത അല്ലെങ്കിൽ സോർട്സ് ഓഫ് എല്ലാത്തിനും പല പല വലുപ്പമാ. ഇത് കസ്റ്റേർഡ് ആപ്പിൾ. മലയാളത്തിൽ സീതപ്പഴമെന്നും ആത്തച്ചക്കയെന്നും ഒക്കെ പറയും. കണ്ടില്ല, അണ്ണാൻ കഴിച്ചിട്ടേക്കുവാണ്, തോട് മാത്രമേ ഉള്ളൂ. അണ്ണാൻ കയറാതിരിക്കാൻ ഞങ്ങൾ വെച്ച കൂടാണ്, പക്ഷെ അണ്ണാൻ ഇതും പൊട്ടിച്ചങ്ങ് കയറി. ഇപ്പളേ പറിച്ചെടുത്തില്ലെങ്കിൽ ഇതുപോലും കിട്ടത്തില്ല. അണ്ണാൻ ഇപ്പളേ പറിച്ചെടുക്കുന്നത് കാരണം ഇവിടെ അത്രയ്ക്ക് അണ്ണാൻ ശല്യമുണ്ട്. ഇതേ നോക്കിക്കേ, കൂടിൻ്റെ അകത്ത് കയറിയാണ് ഇവിടെ അണ്ണാൻ കഴിക്കുന്നത്. ഭയങ്കര ബുദ്ധിമാന്മാരാ. ഇവിടെ വേറൊരു വെറൈറ്റി ഇനമുണ്ട്, അതെന്ന് വെച്ചാൽ ഇത്ര മധുരമില്ല. ഇത് നന്നായിട്ടൊരു പഴുക്കുന്നതിന് മുമ്പ് തന്നെ അണ്ണാൻ എടുക്കും, കാരണം അണ്ണാൻ അറിയാം ഇതിന് നല്ല മധുരമാണ്. മറ്റതിന് ഇത്ര ഇങ്ങനത്തെ കളറൊക്കെ കണ്ടാലും ഇത്ര മധുരമില്ല, അതിനൊരു പുളിയുണ്ട്. അപ്പം അത് കഴിക്കത്തില്ല, കാരണം അതിന് പുളിയില്ല. ഹൈ ക്വാളിറ്റി റെസ്റ്റോറൻറ്റിലെ ഫുഡ് കഴിക്കത്തുള്ളൂ എന്ന് പറയത്തില്ലേ, അതുപോലെ അണ്ണാന്മാർ പറയുമായിരിക്കും ഇവിടെ ഹൈ ക്വാളിറ്റി റംബൂട്ടാനുണ്ട്, ഇതാണ് നല്ലത്. അങ്ങനെയായിരിക്കും അവർ സെലക്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, അണ്ണാൻ കടിച്ചതാണ്. കൂടിലിട്ടിട്ട് പോലും അണ്ണാൻ അതിൻ്റെ അകത്ത് കയറി കടിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞ അടുത്ത വെറൈറ്റി റംബൂട്ടാൻ.
ഇതിനിപ്പം മധുരമില്ല ഇത് നന്നായിട്ട് പഴുത്താൽ റെഡ് കളർ ആയാൽ നല്ല മധുരമായിരിക്കും അതുകൊണ്ടാണ് അണ്ണാൻ ഇതുവരെയായിട്ടും ഇതിനൊന്നും എടുക്കാഞ്ഞത് നോക്കിക്കേ എന്തൊക്കെയുണ്ടെന്ന് മുള്ളാത്ത അല്ലെങ്കിൽ സോർസോപ്പ് നമ്മുടെ ആത്ത ചക്ക കസ്റ്റാർഡ് ആപ്പിൾ നന്നായിട്ട് പഴുത്തിരിക്കുകയാണ് ഒരു ദിവസം വെച്ചതേ ഉള്ളൂ പിന്നെ റംബൂട്ടാൻ പുളിയില്ലാത്ത അണ്ണാൻ്റെ ഫേവറേറ്റ് വെറൈറ്റിയും പിന്നെ പുളിയുള്ള സാധാ വെറൈറ്റിയും പിന്നെ ഏത്തക്ക ബനാന അപ്പം ഫ്രൂട്ട്സ് ഓരോന്നായി നമുക്ക് ട്രൈ ചെയ്യാം ഇത് സീതാബല ഇന്നലെ ഹാർവെസ്റ്റ് ചെയ്തിട്ട് ഒരു ദിവസം പഴുക്കാൻ വെച്ചതേ ഉള്ളൂ നന്നായി പഴുത്തിട്ടുണ്ട് കണ്ടോ നല്ല മധുരം നല്ല തേൻ പോലത്തെ മധുരമുണ്ട് ഇതിന് ഇത് ട്രൈ ചെയ്യാം അടുത്ത ട്രൈ ചെയ്യാൻ പോകുന്നത് സോർസ് ഓഫ് അഥവാ മുള്ളാത്ത ഇത് ക്യാൻസറിനും ഒക്കെ നല്ലതാണ് ഇത് അധികം വിളഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് ദിവസം വെക്കുമ്പം നന്നായിട്ട് വിളയും അപ്പോൾ ഞാൻ ഏറ്റവും വിളഞ്ഞ ഒന്ന് എടുക്കാൻ പോവാണ് ഇപ്പോൾ നന്നായിട്ട് വിളഞ്ഞിങ്ങനെ ഇരിക്കുക നമുക്ക് ഇത് ട്രൈ ചെയ്യാം ഇത് നല്ല യമ്മി ആയിരിക്കും ട്രൈ ചെയ്യാം സൂപ്പർ നല്ല ഫൈബർ ഉണ്ട് ഇതിന് അടുത്തതായി ഉള്ളത് ബനാന ഏത്തക്ക എല്ലാവരും കഴിച്ചിട്ടുള്ളതാണ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നാലും ട്രൈ ചെയ്യാം ഇത് വലുതായിട്ട് പഴുത്തിട്ടില്ല നല്ല മധുരമുണ്ട് ഇതാണ് ആ രണ്ട് ഇനം റംബൂട്ടാൻ നോക്കുമ്പോൾ മനസ്സിലാവും രണ്ടും ഒരുപോലാണ് ഇരിക്കുന്നത് ഒന്ന് കാണുമ്പോൾ കുറച്ച് പച്ചയാണെന്ന് തോന്നും പക്ഷേ ഇത് കാണുമ്പോൾ കുറച്ചും കൂടെ റൈപ്പാണെന്ന് തോന്നും രണ്ടും കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇത് രണ്ടും നോക്കുമ്പം കണ്ടോ ഇത്ര ഡിഫറൻസ് ഇല്ല പക്ഷേ ഇത് സൂപ്പർ നല്ല മധുരമാണ് കണ്ടാൽ പഴുത്താന്ന് തോന്നത്തില്ലെങ്കിലും നല്ല മധുരമാണ് പക്ഷേ ഇതിന് ഇതിനേക്കാളും ഇതിനേക്കാളും റൈപ്പാന്ന് തോന്നുമെങ്കിലും നല്ല പുളിയാണ് ഇതൊക്കെ കാണുമ്പം നിങ്ങൾ വിചാരിക്കും ഞാനാണ് ഇതെല്ലാം വെച്ചതെന്ന് പക്ഷെ വാസ്തവത്തിൽ ഇതൊന്നും ഞാൻ വെച്ചതല്ല എൻ്റെ അപ്പായി അമ്മയും നട്ടതാണ് അവർക്ക് കൃഷി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഞാൻ പറിക്കുന്നു അവർ കൃഷി ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാൻ എപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അപ്പം നോട്ടിഫിക്കേഷൻ വരുന്നതുമാണ് അപ്പം അതും മറക്കല്ലേ എന്നാൽ സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ